അറുപത് വർഷമായി വാദ്യരംഗത്തെ നിറസാന്നിധ്യമാണ് കിഴക്കൂട്ട് അനിയന്മാരാർ. ഇലഞ്ഞിത്തറ മേളത്തിന്റെ പ്രമാണിയായി ഇലഞ്ഞിമര ചുവട്ടിൽ പാണ്ടികൊട്ടാനാണ് കിഴക്കൂട്ട് അനിയന്മാരാരുടെ നിയോഗം. നിഖിൽ ഡേവിസിന്റെ റിപ്പോർട്ടിലേക്ക്. തൃശൂർ പൂരത്തിന് ഇലഞ്ഞിത്തറ മേളത്തിന് ഒരു പുതിയ പ്രമാണി വരികയാണ് ഇത്തവണ. കിഴക്കൂട്ട് അനിയന്മാരാർ അറുപത് വർഷമായി വാദ്യരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ് കിഴക്കൂട്ട് അനിയന്മാരാരുടേത്. എന്തൊക്കെയാണ് മനസ്സിലുള്ളൊരു കാര്യങ്ങൾ ഇലഞ്ഞിമര ചുവട്ടിലേക്ക് വരുമ്പോൾ? ആദ്യമായിട്ട് മേളം കൂട്ടിയതും പാഴ്മക്കാവിലാണ്, 62-ൽ, അതായത് 16 വയസ്സിൽ. അങ്ങനെ 30 വർഷം അവിടെ കൊട്ടി. അപ്പോൾ അന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാകുമ്പോൾ ഒരു എഞ്ചിനീയറും മേളം കൊട്ടാൻ ഒരു അവസരം ഉണ്ടാവുമോ, പിന്നെ ഒരു തോന്നി കഴിഞ്ഞാൽ ഉണ്ടാവില്ലേ നമുക്ക് കയറാൻ പറ്റാലേ. കൊതിച്ച് കിട്ടില്ല, വിധിച്ച കിട്ടുള്ളൂ. ആ വിധിച്ച് ഇപ്പോൾ കിട്ടിയതാണ്, അതാണ് ഏറ്റവും സംഭവം. 250-ലേറെ വാദ്യ കലാകാരന്മാർ തീർക്കുന്ന ഒരു വാദ്യഘോഷമാണല്ലോ ഇലഞ്ഞി. അപ്പോൾ അതിൻ്റെ മേളപ്രമാണി എന്ന് പറഞ്ഞാൽ വലിയൊരു അഭിമാനമല്ലേ? പിന്നെ തീർച്ചയായിട്ടും. മാത്രമല്ല, ഈ എരിഞ്ഞിത്തറ മേളം പിന്നെ പ്രമാണം വഹിക്കാൻ തുടങ്ങുന്ന ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏറ്റവും വലിയ അംഗീകാരമായിട്ടാണ് ഞാൻ. ഒരു പക്ഷേ എൻ്റെ അഭിപ്രായം പറഞ്ഞു വെച്ചാൽ പത്മശ്രീക്കാൾ വലിയൊരു അംഗീകാരമായിട്ടാണ് ഞാൻ എന്നെ കാണുന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കുട്ടന്മാരായിരുന്നല്ലോ, അപ്പോൾ ഇലഞ്ഞിത്തറ മേളമൊക്കെ അന്നും വരാറുണ്ടോ ആസ്വദിക്കാൻ? അല്ല, അതും ില്ല അന്ന് 12 കൊല്ലല്ലേ പുറത്തുണ്ടായുള്ളൂ. അന്ന് ടി വിയിൽ ചെയ്ത് കാണാറില്ലാണ്ട് എരിഞ്ഞോട്ട് ഒന്നും കാണാറില്ലേ. എരിഞ്ഞോട്ടിൽ വന്നിട്ട് കുറേ വർഷമായി ശരിക്കും. ആ എരിഞ്ഞോട്ടിൽ കൊണ്ട് ഇപ്പോൾ 24 വർഷമായി. അങ്ങോട്ട് 24 വർഷമായി, 25 വർഷമായിരുന്നു അങ്ങോട്ടായിട്ടേ. വന്ന് പെട്ടെന്ന് നിർത്തിയാണ് അവിടേക്ക്. മനസ്സിൽ എത്രത്തോളം സന്തോഷമുണ്ട് ഇപ്പോൾ ഓരോ ദിവസം അടുത്തു വരും തോറും ആ ഇലഞ്ഞിമര ചുവട്ടിലേക്കുള്ള മണിക്കൂറുകൾ കുറഞ്ഞുകൊണ്ടിരിക്കും. മേളം പറഞ്ഞൊരു കൂട്ടായ്മയാണ് മേളം. ഈ 250-ആളുടെയും സഹകരണം ഉണ്ടായ അവരൊക്കെ നിയന്ത്രിച്ച് അനവധി ആസ്വാദകരെ ഇതിനു വേണ്ടി കാത്തിരിക്കേണ്ടവരുണ്ടാകും. അനവധി കാലമായിട്ട് ഒരു കൊല്ലെങ്കിലും ഞാൻ കൊട്ടിക്കാണെന്നായി പറയപ്പെട്ട ഒരു 100,000-ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. ഇപ്പോൾ ഇലഞ്ഞിമര ചുവട്ടിലേക്ക് വീണ്ടും വരുന്ന കിഴക്കൂട്ട് അനിയന്മാരാർക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. വടക്കുന്നാഥൻ്റെയും പാറമേക്കാവിലമ്മയുടെയും അനുഗ്രഹമാണ് ഈ നിയോഗത്തിന് പിന്നിലെന്ന് കിഴക്കൂട്ട് അനിയന്മാരാർ വിശ്വസിക്കുന്നു. തൃശ്ശൂരിൽ നിന്ന് നിഖിൽ ഡേവിസ്, മനോരമ ന്യൂസ്.